രണ്ട് ആത്മകഥകൾ. യുവതലമുറയിലെ ശ്രദ്ധേയനായ കവി വീരാൻകുട്ടിയുടെ ഏറ്റവും പുതിയ കവിതയാണ് രണ്ട് ആത്മകഥകൾ. കീറിയ ഒരു രൂപ നോട്ട് കയ്യിൽ വന്നു പെട്ടു. കറപിടിച്ച് നിറം കെട്ട് മുഷിഞ്ഞത് നഗരത്തിലെ പുസ്തകക്കടയിൽ നിന്നും ഗാന്ധിജിയുടെ ആത്മകഥ വാങ്ങിയതിൻ്റെ ബാക്കി കിട്ടിയതാണ്. കീറിയ ഒരു 100 രൂപ നോട്ട് കയ്യിൽ വന്നു പെട്ടു. കറപിടിച്ച് നിറം കെട്ട് മുഷിഞ്ഞത് നഗരത്തിലെ പുസ്തകക്കടയിൽ നിന്നും ഗാന്ധിജിയുടെ ആത്മകഥ വാങ്ങിയതിൻ്റെ ബാക്കി കിട്ടിയതാണ്. നോട്ടുകെട്ടിൽ തിരുകി വെച്ച് ഒഴിവാക്കാൻ നോക്കി. വിദ്യ കയ്യിലിരിക്കട്ടെ എന്ന് തിരിച്ചു കിട്ടി. തിരക്കുള്ള ക്യാഷ് കൗണ്ടറിലിട്ട് മടങ്ങുമ്പോൾ കോളറിൽ പിടിവീണു. എന്നു തുടങ്ങി ഇപ്പണി എന്ന് നാണം കെട്ടു. മുട്ടൻ തെറിവിളിക്കാനുള്ള അരിശമുണ്ടായി. ചുരുട്ടിക്കൂട്ടി കീശയിലെറിഞ്ഞു. തൊട്ട കൈ 7 വട്ടം കഴുകണം എന്ന് ഇടഞ്ഞു. നോട്ടുകെട്ടിൽ തിരുകി വെച്ച് ഒഴിവാക്കാൻ നോക്കി. വിദ്യ കയ്യിലിരിക്കട്ടെ എന്ന് തിരിച്ചു കിട്ടി. തിരക്കുള്ള ക്യാഷ് കൗണ്ടറിലിട്ട് മടങ്ങുമ്പോൾ കോളറിൽ പിടിവീണു. എന്നു തുടങ്ങി ഈ പണി എന്ന് നാണം കെട്ടു. മുട്ടൻ തെറിവിളിക്കാനുള്ള അരിശമുണ്ടായി. ചുരുട്ടിക്കൂട്ടി കീശയിലെറിഞ്ഞു. തൊട്ട കൈ 7 വട്ടം കഴുകണം എന്ന് ഇടഞ്ഞു. സഹികെട്ടാവണം കീശയിൽ കിടന്ന് അത് വിറച്ചു. നെഞ്ചോടൊട്ടി നിന്ന് എനിക്കു മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. കാശുകാരൻ്റെ തലയണയുറയ്ക്കുള്ളിൽ ഒളിച്ചു പാർത്തിട്ടില്ല. തൊട്ടാൽ കുളിക്കണമെന്ന് പഴികേട്ടവരുടെ കൂടെ പണിക്കാരുടെയും പാവങ്ങളുടെയും ഒപ്പം പല കൈമറിഞ്ഞ് ഇത്രത്തോളം വന്നു. സഹികെട്ടാവണം കീശയിൽ കിടന്ന് അത് വിറച്ചു. നെഞ്ചോടൊട്ടി നിന്ന് എനിക്കു മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. കാശുകാരൻ്റെ തലയണയറയ്ക്കുള്ളിൽ ഒളിച്ചു പാർത്തിട്ടില്ല. തൊട്ടാൽ കുളിക്കണമെന്ന് പഴികേട്ടവരുടെ കൂടെ പണിക്കാരുടെയും പാവങ്ങളുടെയും ഒപ്പം പല കൈമറിഞ്ഞ് ഇത്രത്തോളം വന്നു. ഉറങ്ങിപ്പോയ കള്ളൻ്റെ കീശയിൽ കിടന്ന് നേരം ഉടൻ വെളുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുഞ്ഞിന് മരുന്നിനായി രാത്രിയിൽ നഗരത്തിലേക്ക് ഇറങ്ങിയവളുടെ മാറിൽ നിന്ന് പുരണ്ട പാൽമണം ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഉറങ്ങിപ്പോയ കള്ളൻ്റെ കീശയിൽ കിടന്ന് നേരം ഉടൻ വെളുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുഞ്ഞിന് മരുന്നിനായി രാത്രിയിൽ നഗരത്തിലേക്ക് ഇറങ്ങിയവളുടെ മാറിൽ നിന്ന് പുരണ്ട പാൽമണം ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. തൂങ്ങിയാടിയവൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഏകസാക്ഷിയായി ഞാനുണ്ടായിരുന്നു അവൻ്റെ മരണത്തെ അളന്നുകൊണ്ട്. തൂങ്ങിയാടിയവൻ്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഏകസാക്ഷിയായി ഞാനുണ്ടായിരുന്നു അവൻ്റെ മരണത്തെ അളന്നുകൊണ്ട്. മീൻകാരിയുടെ കയ്യിലെ തൂളി, ഇറച്ചി വെട്ടുകാരൻ്റെ കയ്യിലെ ചോര, ഷാപ്പിലെ ഞണ്ടുകറിക്കറ ഒക്കെയും പച്ച കുത്തിയതുപോലെ പെരങ്ങിയിട്ടുണ്ട് എന്നിൽ മറ്റൊരു ചർമ്മമായി. മീൻകാരിയുടെ കയ്യിലെ തൂളി, ഇറച്ചി വെട്ടുകാരൻ്റെ കയ്യിലെ ചോര, ഷാപ്പിലെ ഞണ്ടുകറിക്കറ ഒക്കെയും പച്ച കുത്തിയതുപോലെ പെരങ്ങിയിട്ടുണ്ട് എന്നിൽ മറ്റൊരു ചർമ്മമായി. ചീട്ടുകളി വിരിപ്പിലും കാണിക്കവഞ്ചിയിലും ഒരുപോലെ കിടന്നിട്ടുണ്ട്. ഇഷ്ടമുണ്ടായിട്ടല്ലെങ്കിലും കൊലയ്ക്കും കൂട്ടിക്കൊടുപ്പിനും കൂലിയായിരുന്നിട്ടുണ്ട്. ചീട്ടുകളി വിരിപ്പിലും കാണിക്കവഞ്ചിയിലും ഒരുപോലെ കിടന്നിട്ടുണ്ട്. ഇഷ്ടമുണ്ടായിട്ടല്ലെങ്കിലും കൊലയ്ക്കും കൂട്ടിക്കൊടുപ്പിനും കൂലിയായിരുന്നിട്ടുണ്ട്. ഇരുണ്ട നിലങ്ങളിലൂടെ, ഒളിവിടങ്ങളിലൂടെ കണ്ണീരും വിയർപ്പും പറ്റി തുപ്പലും ചെലവും വിസർജ്യവുമേറ്റ് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ സഞ്ചരിച്ചു തീർത്ത അത്രയും നിങ്ങളുടെ മഹാത്മാവ് പോലും പിന്നിട്ടിട്ടുണ്ടാവില്ല. ഇരുണ്ട നിലങ്ങളിലൂടെ, ഒളിവിടങ്ങളിലൂടെ കണ്ണീരും വിയർപ്പും പറ്റി തുപ്പലും ചെലവും വിസർജ്യവുമേറ്റ് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ സഞ്ചരിച്ചു തീർത്ത അത്രയും നിങ്ങളുടെ മഹാത്മാവ് പോലും പിന്നിട്ടിട്ടുണ്ടാവില്ല. എടുക്കാത്ത നോട്ടിൻ്റെ കഥ തുടർന്ന് കേൾക്കാൻ ത്രാണിയില്ലാതെ ഞാൻ അതിനെ കീശയിൽ നിന്നും പതുക്കെ എടുത്ത് നിവർത്തി.
ഭാഷയറിയാത്തവൻ്റെ ആന്തലോടെ എടുക്കാത്ത ജീവിതങ്ങളുടെ മഹാപുസ്തകമേ എന്ന് നമിച്ചു. എടുക്കാത്ത നോട്ടിൻ്റെ കഥ തുടർന്ന് കേൾക്കാൻ ത്രാണിയില്ലാതെ ഞാൻ അതിനെ കീശയിൽ നിന്നും പതുക്കെ എടുത്ത് നിവർത്തി. ഭാഷയറിയാത്തവൻ്റെ ആന്തലോടെ എടുക്കാത്ത ജീവിതങ്ങളുടെ മഹാപുസ്തകമേ എന്ന് നമിച്ചു.